Tanrı'da famagari tangında kıtattıgına Tündüngün vatıgılamı അന്റെ പുരികൊന്ന് വളഞ്ഞാലും കണ്ണൊന്ന് തെറ്റാൽ എനിക്ക് അറിഞ്ഞൂടെ തുമ്മി. സ്വന്തം പറയൊരുത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്ന് മാറിയ ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കാര്യം സാഹിബിനോടാ. അന്നേ ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അതിക്ക് തിന്നാനാ. അല്ലാതെ കണ്ട മണിമാളിക മുഴുവൻ വാങ്ങിത്തന്ന് അതിലിങ്ങനെ സൂഖിപ്പിച്ച് ജീവിപ്പിക്കൊക്കെ തണ്ട പ്രാന്ത. കരീമനൊരു പൂതി തോന്നിയാലേ അതെന്ത് ബല കൊടുത്തു ഞമ്മേമു. എന്ത് ബല കൊടുത്തു അതിനുള്ള ബായൊന്നിക്കൊരു വിഷയല്ല ലക്ഷ്യം. അതാണ് എൻ്റെ ഉണ്ണം. ഇക്കോളം വേണം. അത് കൊറേ കാലായിട്ടുള്ള എന്റെ മനസ്സിലൊരു പൂതിയ. അയിനാണ് ഞാൻ ഓള എന്റെ പട്ടില് വരവെപ്പിച്ച്. ഓള ഞാൻ അത്ര കണ്ട് മോഹിച്ചകടാ. അല്ലെങ്കില് ഓള് ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ. പുത്രനും പരിശുദ്ധാത്മാ കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറ കുഞ്ഞിനൊന്നും ഇവിടം വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടം വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടി ഒന്ന് വന്നോട്ടെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. സാറക്കുഞ്ഞെ എന്തൊരു കിടപ്പാ മോളേത്. സാറക്കുഞ്ഞെ കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിന് മറ്റൊരുത്തിന് കൂട്ടിക്കൊടുക്കുന്ന നീ മനുഷ്യനാണോട്? പൊരിഞ്ഞ വയറ് കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തിയ ഒരൊറ്റ രാത്രി കൊണ്ട് തിത്തൊലച്ച് കളഞ്ഞത്. കെട്ടിയ പെണ്ണിനെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ചും. സാഹിബ് തൊമ്മിക്ക് ദൈവ സാഹിബിന് വേണ്ടി തൊമ്മി തൊമ്മിയുടെ ജീവൻ വരെ കൊടുക്കും. പിന്നല്ലേ കെട്ടിയ പെണ്ണ് സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അത് ആരെ കൊന്നിട്ടായാലും. നിന്നെ പോലെ ആഭാസന് കരീം സാഹിബ് ദൈവ രാജാവ് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത്. നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്നു. വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലെ ചെയ്ത. പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞു പെടുന്നു. സാറാ!
വിഷമിക്കണേ, അതൊക്കെ പോട്ടെ, ഇങ്ങോട്ടാ പോണേന്ന് പറ. അതൊക്കെ പറയാം, ഒന്നും കാണാണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. രണ്ടാളും കൂടെ മുതലാളി, ഞങ്ങള് ഞങ്ങള് ജീവിച്ചു പോക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്. ഓന്റെ തൊടിയിലെ പൈത്ത മൈസൂർ കൊല ആ ഏരപ്പൻ ഉറപ്പായി കണ്ടിട്ടില്ല. അല്ലേലും ഈ നാട്ടിലെ കൊറേ കൊലേന്റെ ഉള്ളി കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും. അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പോറ്റിന്. ആ പണി ചെയ്താലും നന്നായി എടുക്കണ്ടു തോന്നി. ഇപ്പൊ ഞാൻ തന്നെ ആരാം തിന്നുമ്പ അങ്ങനെ നോക്കുന്ന കൊതി പിടിക്കും. പക കൊണ്ടേ പന്നി കിട്ടൊടുക്കേ. പാവാട വേണ്ട, പെല്ലാട വേണ്ട, കരിക്കണ്ണം കൊണ്ടെങ്കിൽ.